നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ട്വൻ്റി ഡേയ്സ് വെയ്റ്റ് ലോസ് സീരീസ് ആരംഭിക്കുകയാണ് പത്ത് കിലോ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഒന്നട വിട്ടിട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ വീഡിയോ വരുന്നത് വീഡിയോയുടെ ടൈം സിക്സ് പി എം ആണ് മാക്സിമം സിക്സ് ബിറ്റ്വീൻ സിക്സ് ആൻഡ് സിക്സ് തേർട്ടി പി എമ്മിൻ്റെ ഉള്ളിൽ നമ്മുടെ വീഡിയോ വന്നിരിക്കും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാണുന്നവരുണ്ട് അങ്ങനെ വർക്കൗട്ടും ഡയറ്റും ഫോളോ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവർ മനസ്സിലാക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഞാൻ പേ ചാനൽ ാക്കി മാറ്റും പിന്നെ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ അടിച്ചിട്ട് നിങ്ങൾക്ക് പ്രൈം മെമ്പേഴ്സിന് മാത്രമേ നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലോട്ട് മാറും അതിനേക്കാൾ നല്ലത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് പ്ലീസ് ഇത് പല സാധാരണക്കാരും വാച്ച് ചെയ്യുന്നതാണ് അവർ വെയിറ്റ് കുറയ്ക്കുന്നത് ഇത് മുഖാന്തരമാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കരുത് ഇതെല്ലാവർക്കും കാണുന്നതിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത് അതിന് മാക്സിമം റീച്ച് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ലോ സോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കരുത് പിന്നെ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം എല്ലാവരും റെഡിയാണല്ലോ നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ മാർഗങ്ങളൊന്നുമില്ല ആയിട്ട് ഡയറ്റും കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഫുഡ് എടുക്കുകയും വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രം കുറയുന്നതാണ് നമ്മുടെ എക്സ്ട്രാ ഫാറ്റ് അപ്പോൾ ഈ ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറുക എന്നുള്ളതാണ് അതിനെന്തൊക്കെ ചെയ്യാം എന്ന് ഞാൻ എൻ്റെ ചാനൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും എന്ത് ചെയ്തു കൂടാ എന്നും പറയും അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക മാത്രം ചെയ്യുക ഇനി ഈ വക ഇൻസ്ട്രക്ഷൻസ് പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ ആസ് എ ട്രെയിനർ ചെയ്ത് തരണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ക്ലാസ് ഉണ്ട് അതിന് ഇൻസ്റ്റഗ്രാം നമ്മുടെ ഐ ഡി റാഡ് ദ വ്ലോഗർ എന്നാണ് അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി ക്ലിയർ ആയല്ലോ എല്ലാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാനാണ് കേട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ടത് എയ്റ്റ് തേർട്ടിക്കാണ് അതിന് നമ്മൾ എടുക്കുന്നത് ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ ആൻഡ് വിതൗട്ട് മിൽക്കാണ് അതിൻ്റെ കൂടെ ഒരു ഒരു ഹോൾ എഗ്ഗ് എടുക്കേണ്ട ഒരു ഫുൾ എഗ്ഗ് എടുക്കുന്നുണ്ട് എട്ട് ബദാമാണ് എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് ഒരു സ്മൂത്തിയാണ് അതിൽ ആപ്പിളും കുക്കുംബറും ചേർത്ത് അടിച്ചെടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആപ്പിളും കുക്കുംബറും കൂടി അടിക്കുക ഒരു ഹോൾ ആപ്പിൾ ഒരു ഫുൾ ആപ്പിൾ എടുക്കാം ഹാഫ് കുക്കുംബറും എടുക്കുക മിക്സിയിലിട്ട് നന്നായിട്ട് പീൽ ചെയ്തതിന് ശേഷം അതായത് കുക്കുംബർ പീലെയ്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക ഒരു സ്മൂത്തിയാക്കി എടുക്കുക ഓക്കെ ലഞ്ച് എടുക്കേണ്ടത് വൺ തേർട്ടിക്കാണ് ഇൻ ബിറ്റ്വീൻ ഒന്നും കഴിക്കാൻ പാടില്ല എയ്റ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ വൺ തേർട്ടിക്ക് ലഞ്ച് അതിൻ്റെ ബിറ്റ്വീൻ ഒരു തരത്തിലുള്ള സ്നാക്കിങ്ങും ഇല്ല എന്ത് നിങ്ങൾ കഴിച്ചാലും അത് ഡൈജസ്റ്റ് ചെയ്യണമല്ലോ ഇൻഡസ്റ്റൈൻ അപ്പോൾ ഇൻഡസ്റ്റൈന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക ഒരു ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഇടവേളയാണ് ഈ എയ്റ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ ലഞ്ച് വൺ തേർട്ടിക്ക് വരുന്നത് വരെയുള്ള ഇടവേളകളിൽ ഇൻഡസ്റ്റൈൻ ഫുഡുകൾ ദഹിപ്പിക്കട്ടെ അതിനുള്ള സമയം കൊടുത്തിട്ട് കറക്റ്റ് വൺ തേർട്ടിക്ക് ബിഫോർ വൺ തേർട്ടി എടുത്താലും കുഴപ്പമില്ല വൺ തേർട്ടിയുടെ ഉള്ളിൽ ലഞ്ച് എടുക്കുക ലഞ്ച് എടുക്കേണ്ടത് രണ്ട് ആട്ടദോശയാണ് വൺ തേർട്ടിയുടെ ലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ദോശയാണ് ഇനി ആട്ടദോശ എന്ന് വെച്ചിട്ട് പ്രശ്നം ആവണ്ട പ്രോട്ടീൻ ദോശയെടുത്താലും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ദോശ എടുത്താലും റൈസ് ദോശയെടുത്താലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഗ്രീൻ ബീൻസ് കറിയാണ് തോരനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കത് ഗ്രീൻ ലീഫി വെജിറ്റബിൾ തോരൻ എടുക്കാം ഇനി ഒന്നുമില്ലെങ്കിൽ വെണ്ടയ്ക്ക തോരൻ എടുത്തു എന്ന് വെച്ചിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല ഗ്രീൻ കളറിലുള്ള എന്തെങ്കിലും വെജിറ്റബിളിൻ്റെ ഒരു തോരൻ ഒരു സൈഡ് ഡിഷ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് ഒരുപാട് ഡെക്കറേഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വെച്ചാൽ ഒരുപാട് എണ്ണയിൽ ശേഷം കുറേ കൊണ്ടിട്ടിട്ടല്ല നമ്മൾ ഗ്രീൻ ബീൻസ് തോരനോ അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾ തോരനോ ഒന്നും എടുക്കേണ്ടത് ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചിട്ട് ഒരു ഇച്ചിരി എണ്ണ വേണമെങ്കിൽ ഒഴിച്ചിട്ട് എടുത്താലും ധാരാളം മതി അങ്ങനെ അത്രയും ടേസ്റ്റിലൊക്കെ തന്നെയാണ് ഡയറ്റിൽ ഫുഡ് നമ്മൾ കഴിക്കുക അതിൻ്റെ കൂടെ ഒരു കറി എടുക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മോരുകറി പോലത്തെ ഒരു കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കറി എടുക്കാം ഒരു വെജിറ്റബിൾ കറി എടുക്കാം ഇനിയല്ല ചിക്കൻ വെച്ചിട്ടുണ്ട് എന്താ ചെയ്യുക ഒരു ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഗ്രേവി എടുത്താലും കുഴപ്പമില്ല പക്ഷേ കാണുന്ന ആ ആ പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൻ്റെ ക്വാണ്ടിറ്റി ചിക്കൻ കറി എടുക്കാം ഫിഷ് കറി എടുക്കാം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇനി ഡിന്നർ എടുക്കുന്നത് ഓട്സ് കഞ്ഞിയാണ് ഓക്കെ അത് സെവൻ പി എമ്മിനാണ് എടുക്കുന്നത് അപ്പോൾ ഡയറ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ കാര്യം കൂടി പറഞ്ഞോട്ടെ ലഞ്ചിനും ഡിന്നറിനും ഇടയിൽ ഞാനൊരു ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല പക്ഷെ വിത്തൗട്ട് ഷുഗർ വിത്തൌട്ട് ആയിരിക്കണം നിങ്ങളുടെ ടീയോ കോഫിയോ ഒരു ദിവസം രണ്ടെണ്ണം എടുക്കാം പിന്നെ ഡിന്നർ എടുക്കുന്ന ഭക്ഷണത്തിൽ അതായത് ഓട്ട്സിൽ വെറുതെ ഉപ്പിട്ട് വേവിക്കുകയാണ് കുറേ പാലക്കൊഴിച്ച് ഭയങ്കര സ്വീറ്റ് എണ്ണ ആക്കി കഴിക്കണം എന്നുള്ളവർ പായസമായിട്ട് കഴിക്കണം പക്ഷേ അത് ഡയറ്റിൽ പെട്ടതല്ല ഓക്കെ ഇനി നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ എപ്പോഴും വർക്കൗട്ടിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഒരു വാമപ്പ് ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ ഇപ്രാവശ്യം തൊട്ട് ചെയ്യുന്നത് യോഗാ പോസ്റ്റേഴ്സാണ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലുള്ളവർക്കറിയാം അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നതാണ് യോഗ പോസ്റ്റേഴ്സിൽ ആദ്യം ചെയ്യുന്നത് ചൈൽഡ് പോസ്സാണോ ഒന്നുമില്ല ജസ്റ്റ് ചൈൽഡിനെ പോലെ കൈകൾ നീട്ടി ഇങ്ങനെ മുട്ടുമടക്കി എങ്ങനെയാണോ ഞാൻ ചൈൽഡ് പോസ് കാണിച്ചിരിക്കുന്നത് അതേപോലെ ഓക്കെ രണ്ടാമത്തെ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ രണ്ടാമത്തെ പോസ് നമ്മൾ ചെയ്യുന്നത് പാദഹസ്താസനയാണ് പാദഹസ്താസന ചെയ്യേണ്ടത് ഇങ്ങനെ കൈകൾ താഴോട്ട് കൊണ്ടുവന്ന് കാലിനെ ചുറ്റിപ്പിടിച്ച് തേർട്ടി സെക്കൻഡ്സ് എല്ലാ ആസനകളും മുപ്പത് സെക്കൻഡ് ജസ്റ്റ് കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ തേർട്ടി ആയിട്ടുണ്ടെങ്കിൽ റിലീസാവുക അത്രമാത്രം ചെയ്താൽ മതി അതുപോലെ പിന്നീട് ചെയ്യുന്നത് മത്സ്യാസനയാണ് മത്സ്യാസന ചെയ്യുന്നത് ഇങ്ങനെയാണ് ചമ്പ്രം അടിഞ്ഞിരുന്നതിന് ശേഷം കൈകൾ പിന്നിലോട്ട് വെച്ച് ബോഡി ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് ചെസ്റ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ പ്രസ്റ്റിൻ്റെ ഭാഗം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് മത്സ്യാസന അതും ചെയ്യേണ്ടത് തേർട്ടി ആണ് ഇതൊക്കെ നമ്മുടെ സ്പൈനെ ഹെൽത്തിഫൈ ചെയ്യുന്നതിന് ഹെയർ ഗ്രോത്തിന് ഇത് മുൻപ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ചെയ്തത് പവനമുക്താസനയാണ് അപ്പോൾ ഇൻ ബ്രീത്ത് ഔട്ട് എങ്ങനെ വേണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക എപ്പോഴെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊളുത്തിപ്പിടിക്കുകയൊന്നും ചെയ്യേണ്ട കാരണം നമുക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഈ ആസനകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക നല്ലപോലെ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുക ഓക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പം ഇനി വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ ആദ്യത്തെ വർക്കൗട്ട് ചെയ്യുന്നത് ഇതിന് ഇതുവരെ നമ്മൾ ചെയ്തത് സ്ട്രെച്ചിങ് ആണ് കേട്ടോ ആദ്യത്തെ വർക്കൗട്ട് ഇങ്ങനെയാണ് വൺ

അടുത്ത എക്സസൈസ് ചെയ്യുന്നത് ഇതിലേറെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസ് അപ്പോൾ ആദ്യം അപ്പർ ബോഡിക്ക് വേണ്ട നല്ല എക്സസൈസ് കൊടുത്തിട്ട് ലോവർ ബോഡി കൂടി ചെയ്തിട്ട് നമുക്ക് ഹെവി എക്സസൈസിലോട്ട് കിടക്കാം കേട്ടോ ഓക്കെ സിമ്പിൾ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five.

തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് ഇത്തത് ലോബോ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സസൈസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12, 13 14 15 16 17, 18 19 20 1, 2, 3, 4, 5 6 7, 8, 9, 10, 11, 12,

കൈകൾ ഇങ്ങനെ ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കാം എന്നിട്ട് കാല് കൈൻ്റെ മീത് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി ഓക്കെ സിമ്പിളല്ല സോ സിമ്പിളല്ല ബട്ട് നല്ലവണ്ണം കാലറി ബേണിംഗ് കിട്ടുന്ന കുറച്ച് എനർജി റിക്വയേഡ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ

സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഞാൻ ചെയ്യുന്നത് ഭയങ്കര സ്പീഡിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിന് ചെയ്യാം കേട്ടോ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് യെസ് ജസ്റ്റ് കൈകൾ ഉയർത്തി പിടിച്ചിട്ട് അതായത് ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് പിടിച്ചിട്ട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്താൽ മാത്രം മതി അതെങ്ങനെയാണ് വൺ ചെമ്മരിൻ്റെ മീത് തുടണം എന്നില്ല കേട്ടോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ Seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine. 18

ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി റിലാക്സ് അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ ഇരുപത്തഞ്ച് റെപ്പിറ്റേഷൻ മതി ഓക്കെ സ്ലോലി ചെയ്താൽ മതി വിഴരുത് അത് ബാലൻസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five. that's it से जस्ट सचिंग आॉडी तावश्यट वन टू थ्री फोर फाइव सिक्स नाइन, टेन, टन लवलव थर्टीन, फोर्टीन, फिफ्टीन

കുറച്ച് ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചാലാണ് ആദ്യം ചെയ്യുക ആദ്യമായിട്ട് ചെയ്യുന്നവർക്കല്ലാത്തവർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു എക്സസൈസ് ആയിരിക്കും എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഈസിയാണ് അപ്പോൾ നമുക്കത് ചെയ്യാം യെസ് സ്പീഡ് ഇത്ര വേണമെന്നില്ല നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21, 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ റിലാക്സ് അടുത്ത എക്സസൈസ് ഫ്ലോറിനെ ജസ്റ്റ് കിസ് ചെയ്യുന്ന രീതിയിൽ കൈകൾ രണ്ടും അകത്തി വച്ചേക്കുക എന്നിട്ട് ഹെഡ് കൊണ്ടുവന്നിട്ട് ഈ മാറ്റിൽ മുട്ടിക്കുന്ന രീതിയിലാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത് കേട്ടോ ഇത് ആം ഫാറ്റ് റിഡക്ഷനും ഡ്രസ് സാഗിങ് അവോയ്ഡ് ചെയ്യുന്നതിനൊക്കെ നന്നായിട്ട് സഹായിക്കും ഓക്കെ വൺ ടു ത്രീ ഫോ ഫ് സിക്സ്

ഫോർ ത്രീ ടു വൺ ദറ്റ്സ് എറ്റ് റിലാക്സ് നമ്മുടെ ഈ ഒരു എക്സസൈസ് സെറ്റ് തന്നെ ഈ ഒരു വീഡിയോ തന്നെ ഒത്തിരി ലെങ്ത്തി ആയിരിക്കും കാരണം ഡയറ്റും യോഗ പോസ്റ്റേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ആവുക കാരണം കൊണ്ട് അതാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്നും സംസാരിക്കാതെ വർക്കൗട്ട് മാത്രം പറയുന്നത് കേട്ടോ അടുത്ത വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

ഭ്രാന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേദന എടുത്തിട്ട് പിന്നെ പിന്നെയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ സൊ ബി കെയർഫുൾ വൈൽ ഡൂയിങ് വർക്ക്ഔട്ട്സ് ഓക്കെ അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് കാലുകൾ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്തത് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു ഈസി വർക്കൗട്ടാണ് ഇതിൻ്റെ നമ്മുടെ ചാനലിൻ്റെ കണ്ടിന്യൂസ് വ്യൂവേഴ്സ് ആണെങ്കിൽ അവർക്കിത് ഭയങ്കര പ്രാക്ടീസ് ആയിട്ടുണ്ടായിരിക്കും പക്ഷെ നല്ലൊരു വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7, 8 9 10 11, 12, 13 14 15 16 17 18 19 20 21, 22 23 24 25 26 27 28 29 30 31 32 33 34 35, 36 37 38 39 40 1 2 3 4 5

13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 Thirty four, thirty five, thirty six, thirty seven, thirty eight, thirty nine, forty, one, two, three, four, five, six, seven, eight, nine, ten. relax so chest in inner breast indi exercise Anna one.

സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ചാണ് അതുകൊണ്ട് തന്നെ ഫാറ്റ് എവിടെയൊക്കെ അക്യുമുലേറ്റഡ് ആയിട്ടുണ്ടോ അവിടേക്കൊക്കെ വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ അപ്പർ ബോഡിക്ക് ചെയ്തു ലോവർ ബോഡിക്ക് ചില പാട്ടുകളിൽ ചെയ്തു ഇനി നമ്മൾ ലോവോ ബില്ലിക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 that's it relax ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്കാണ് നഷ്ടം അപ്പോൾ വെയിറ്റ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഇതിലെ ഡയറ്റിൽ പറഞ്ഞിട്ടുള്ള ടൈം പ്രകാരമുള്ള ഡയറ്റും വർക്കൗട്ടും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വെയിങ് മെഷീൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹാഫ് കെ ജി കുറഞ്ഞിരിക്കും ഇത് ഗ്യാരൻ്റീഡ് റിഡക്ഷനാണ് വെറും വാക്ക് ഞാൻ പറയാറില്ല ും അടുത്ത വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് അടിവയർ കുറയുന്നതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ വർക്കൗട്ട് ചെയ്യുന്നതിന് ജസ്റ്റ് കാലുകൾ നല്ലോണം ബാക്കിലോട്ട് നമ്മുടെ തലയുടെ ആ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ കാലുകൾ ബാക്കിലോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി ഓക്കെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ

Sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two, and 1 relax any galgal on the relaxing meditation exercise 1 2 3 four, Five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty one two three four five.

വൺ റിലാക്സ് അടുത്തത് വിസറൽ ഫാറ്റ് കുറയുന്നതിന് വേണ്ടി ഒരു കിടക്കാച്ച് എക്സസൈസ് അതിനുവേണ്ടി കാലുകൾ ഇങ്ങനെ കൂട്ടി ചേക്കുക എന്നിട്ട് കൈകൾ നല്ലോണം ബാക്കിലോട്ട് കൊണ്ടുപോവുക കാലിൻ്റെ പാദത്തിൽ എത്തുന്നത് വരെ കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടു വരിക വൺ ടു ഫാസ്റ്റായിട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ്

എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോർ ത്രീ ടു വൺസ് റിലാക്സ് എക്സസൈസും കൂടി ഇതിൻ്റെ ഒപ്പം സ്പീഡിൽ ചെയ്യാം ഓക്കെ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് അവസാനിക്കുകയാണ് കേട്ടോ ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

അത്രയേ ഈ വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് അത് മറക്കണ്ട ഇത് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വർക്ക്ഔട്ട് വീഡിയോയെ ഉണ്ടായിരിക്കുള്ളൂ ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ കിട്ടുള്ളൂ ഇത് രണ്ട് നേരം ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല പോലെ ഒരു ബോഡി ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും മോർണിംഗ് രണ്ട് റിപ്പീറ്റേഷൻ ഈവനിങ് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുവാണെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ മിനിമം ഇത് രണ്ട് റിപ്പീറ്റേഷനെങ്കിലും ഒരു ദിവസം ചെയ്തിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വെയിറ്റ് റിഡക്ഷൻ വേണമെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം നമ്മളെയൊക്കെ തിരുത്താനും നമ്മളെയൊക്കെ നേരെയാക്കാനും ഏതെങ്കിലും ഒരാൾ വരും എന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങളെ തിരുത്താൻ ഏറ്റവും നല്ല പേഴ്സൺ നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന ആൾ തന്നെയാണ് അതാരാ നിങ്ങൾ തന്നെ അപ്പോൾ തിരുത്താൻ ഇനിയെങ്കിലും ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതൊരു ബെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും നാളെ അല്ല മറ്റന്നാ ഓക്കെ നമ്മുടെ ഡേറ്റ് അറിയാമോ മറ്റന്നാ വരാട്ടോ ബൈ ബൈ താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലവ്